പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ വിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത്. അത് കുടുംബമായാലും സന്യസ്ത ജീവിതമായാലും ഏകാന്ത ജീവിതമായാലും. ഒന്നാമത്തെ ദൗത്യം അവിടുത്തോട് കൂടെ ആയിരിക്കുവാനും, രണ്ടാമത്തെ ദൗത്യം അവിടുത്തെ പ്രഘോഷിക്കുവാനും. ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ഈ ദൗത്യം നിറവേറ്റേണ്ട കടമയുണ്ട്. കുടുംബമാണെങ്കിൽ അവരുടെ പരസ്പര സ്നേഹത്തിലൂടെ ദൈവത്തെ പ്രഘോഷിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. സന്നിധി ജീവിതമാണെങ്കിൽ അവരുടെ സമർപ്പിത ജീവിതത്തിലൂടെ അവർ ദൈവത്തെ പ്രഘോഷിക്കണം, ദൈവത്തെ ജീവിക്കണം. ഏകാന്ത ജീവിതമാണെങ്കിലും അവരും അവരുടേതായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിൽ നിന്നും ദൈവത്തെ പ്രഘോഷിക്കുന്നതിൽ നിന്നും ആർക്കും ഒരു ഒഴിവില്ല. എല്ലാവർക്കും ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഈ ദിവ്യബലിയിലായിരിക്കുമ്പോൾ ചിന്തിക്കാം, എത്രമാത്രമാണ് ഞാൻ ദൈവത്തെ പ്രഘോഷിക്കുന്നത്? എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ മാതൃക കൊണ്ട് എങ്ങനെയാണ്? ഒരു പക്ഷേ നമ്മുടെ ജീവിതം ദൈവത്തെ പ്രഘോഷിക്കുന്നത് അല്ല എങ്കിൽ ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. കൂടുതലായും അവിടുത്തെ പ്രഘോഷിക്കുവാൻ വേണ്ട കൃപാവരത്തിനായി ദൈവത്തോട് ഈ ബലിവേദിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിത്യയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. ശക്തനാം ദൈവം.
ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 7 ദൈവവചനങ്ങൾ 12 മുതൽ 15 വരെ. അക്കാലത്ത് ബെത്തേലിലെ പുരോഹിതനായ അമാസിയ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി, യൂദാ നാട്ടിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബെത്തേലിൽ പ്രവചിക്കരുത്. ഇത് രാജാവിൻ്റെ സ്ത്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമ്പൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി. ആടുമേയിച്ചു നടന്ന് എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനമായ ഇസ്രയേലിൽ ചെന്ന് പ്രവചിക്കുക. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. പ്രതിവചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും, നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. പ്രതിവചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും, നീതി അവിടത്തെ മുൻപിൽ നടന്ന അവിടത്തേക്ക് വഴിയൊരുക്കും. പ്രതിവചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും
ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവരാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൻ്റെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസാമർത്ഥ്യം മുമ്പ് തന്നെ അവിടെ നിന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മൾ ചുരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിന് പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുന്ന് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരുങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സത്വാർത്ഥയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതമായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ വചനം. നമ്മുടെ വിളിയിൽ എന്ത് പ്രത്യാശയാണുള്ളതെന്ന് അറിയുവാനായി നമ്മുടെ കർത്താവായ ഈശോമിശിഹയുടെ പിതാവ് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 6, ദൈവവചനങ്ങൾ 7-13 വരെ. അക്കാലത്ത് യേശു ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആണ്ടവട്ടം 15-ാം ഞായറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിളിക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ അയക്കപ്പെടുന്ന ഭാഗങ്ങളായാണ് ഇന്നത്തെ വായനകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ജെറമിയ പ്രവാചകനെ കർത്താവായ ദൈവം വിളിക്കുന്നുണ്ട്. നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ജെറമിയ പ്രവാചകനെ വിളിക്കുക. അതുമാത്രമല്ല, വിളിക്കപ്പെട്ട ജെറമിയ പ്രവാചകനോട് ദൗത്യം നൽകുന്നുണ്ട്. പോയി ചെന്ന ജനങ്ങളോട് പറയുക അവരുടെ പ്രവൃത്തികൾ തെറ്റാണ് എന്ന്. ശിരസ്സ വഹിച്ചുകൊണ്ട്
ജെറമിയ പ്രവാചകൻ എൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ കുറച്ച് ദിവസം ദൈവം നമുക്ക് സമയവും നൽകുന്നുണ്ട്. നമ്മുടെ ശിഷ്യന്മാരുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു, ആ ഗ്രാമം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് യേശു പറയുക. ഒപ്പം തന്നെ 12 ശിഷ്യന്മാരുണ്ട്. ഓരോ വീടുകളിലും പലവിധ പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. അവയെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അവർ പഠിക്കുകയും ചെയ്തു. യേശുവിനോടൊപ്പം ആയിരിക്കുകയാണ്. യേശു മനസ്സിലാക്കിയിട്ടുണ്ട്, തൻ്റെ ശിഷ്യന്മാർ എന്നോടൊപ്പം ആയിരുന്നിട്ടുണ്ട്, ഇതാ അവരെ അയക്കേണ്ട സമയമായി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവായ ദൈവം അവരെ അയക്കുക. അവർക്ക് ഓരോ ദൗത്യം നൽകുന്നുണ്ട്. നിങ്ങൾ ചെന്ന് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതെല്ലാം അവരെ ഏൽപ്പിച്ച് അയക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ 1 വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആമോസ് പ്രവാചകനോട് കർത്താവായ ദൈവം പറയുന്നുണ്ട്, നീ ഇസ്രായേൽ ജനങ്ങളിലേക്ക് ഇസ്രായേലിൽ ചെന്ന ഞാൻ പറയുന്നത് അവിടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവം? യൂദായാണ് ആമോസിൻ്റെ സ്ഥലം. എന്താണ് ജോലി? ആടുമേയ്ക്കുന്ന ജോലിയാണ്. ആടുമേയ്ച്ചു കൊണ്ടിരുന്ന ആമോസിനെ കർത്താവായ ദൈവം വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ യൂദായിൽ നിന്ന് ഇസ്രായേലിലേക്ക് ചെല്ലുക, അവിടെ ചെന്ന് ഞാൻ പറയുന്ന കാര്യം പ്രവചിക്കുക, ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഇതാ അങ്ങയുടെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ആമോസ് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് യൂദായിൽ നിന്നും ഇസ്രായേലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ദൈവചനം പ്രഘോഷിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, അവിടെ പോയിട്ട് നല്ലത് പറയാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ജെറമിയ പ്രവാചകനും അങ്ങനെ തന്നെയാണ്, ആമോസിനും അങ്ങനെ തന്നെയാണ്. അവിടെ ചെന്ന് എന്ത് പറയും? അവർ ചെന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ ആവണം എന്നാണ് ദൈവം പറയുന്നത് എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. അവരോടൊപ്പം ചേർന്നെന്ന് സംസാരിച്ചാൽ ഓക്കെ, അതേസമയത്ത് അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് പല സമയങ്ങളിലും കാണുകയില്ല. അപ്പോൾ ആ പ്രവാചകൻ എന്ത് ചെയ്യപ്പെടുകയാണ്? അവരിൽ നിന്നും എന്താ പറയുക, വേദനകൾ സഹിക്കാൻ തയ്യാറാകേണ്ടി വരികയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ദൈവമായ കർത്താവ് ആമോസിനെ അയക്കുകയാണ്. അവിടെ ചെന്ന് ആമോസ് പ്രവചിക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? പുരോഹിതനായ ആമോസ് എന്ന് പറയുന്ന ആമോസിനോട്, നീ എന്താണ് യൂദയിൽ നിന്ന് ഇവിടെ വന്ന് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്? നീ ഇവിടുന്ന് ഓടിപ്പോവുക. ഈ സ്ഥലം എന്ത് സ്ഥലമാണ്? ഈ സ്ഥലം രാജാവിൻ്റെ ശ്രീകോവിലാണ്, രാജ്യത്തിൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ നിന്നുകൊണ്ട് നീതി ന്യായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നീ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് ശരിയാവുകയില്ല. നീ ദീർഘദർശനം പറയേണ്ടത് ആ സ്ഥലത്ത് പോയി പറയുക എന്ന് പറയുമ്പോൾ അവിടെ തൻ്റെ സ്ഥിതിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ആമോസ് ചെയ്യുക. ആമോസ് പറയുന്നുണ്ട്, ഞാനൊന്നും പ്രവാചകനൊന്നുമല്ല, ഞാൻ വെറുമൊരു ആട്ടിടിയനാണ്. ആട്ടിടിയനായ എന്നെ കർത്താവായ ദൈവം വിളിച്ചു, എന്നെ അയച്ചു, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഇതാ ഞാൻ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞ ശിരസാ വഹിക്കുന്ന ആമോസിനെയാണ് ഇവിടെ കാണുക. ദൈവത്തിൻ്റെ ആജ്ഞ ശിരസാ വഹിക്കുന്ന ജെറമിയ പ്രവാചകനെയാണ് ജെറമിയയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇതുപോലെ തന്നെ ആയിരിക്കണം വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും. ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഒരുങ്ങണം. ആ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ ഈസിയല്ല, പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രവാചകനെ സ്വീകരിക്കാതെ വരുന്ന അവസരങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു, അവിടെ സ്വന്തം നാട്ടിലെ പ്രവാചകൻ അവഗണിക്കപ്പെടുന്നു. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ ആമോസ് സ്വന്തം രാജ്യത്തിലല്ല, വേറെ സ്ഥലത്ത് വന്നപ്പോഴും അവിടെയും അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോൾ വേദനിച്ചു പോകരുത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ് ദൈവം കൂടി വെളിപ്പെടുത്തുക. അപ്പോൾ ഇതിലൂടെ ദൈവം മനസ്സിലാക്കുന്നത് എന്താണ്? അയക്കപ്പെട്ട ദൈവത്തിന് അറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്.
അത് ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുവാനായിട്ടുള്ള അനുഗ്രഹം കർത്താവായി ദൈവം നൽകും. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും പോകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് വിക്കലുണ്ട്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് എന്നെല്ലാം പറയുമ്പോൾ ദൈവം പറയുന്നത് നീയല്ല സംസാരിക്കുന്നത്, അവിടെ ചെന്ന് എന്ത് സംസാരിക്കണമെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരും, അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അയക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ചെല്ലുവാനായിട്ട് ഒരുങ്ങണം, ആ ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. ഇവിടെ നോക്കുക, സുവിശേഷത്തിൽ കർത്താവായ ദൈവം ഗ്രാമം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അതിനുശേഷം 12 ശിഷ്യന്മാരെ വിളിക്കുകയാണ്, നിങ്ങളിങ്ങോട്ട് വാ. അവര് ദൈവത്തിന്റെ മുമ്പിൽ എത്തിച്ചേരുക, യേശുവിന്റെ മുമ്പിൽ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, 2-2 പേരായിട്ട് നിങ്ങൾ ചെല്ലണം. ഒരാളായിട്ടല്ല, 2-2 പേരായിട്ട്. അതാണ് യൂത നിയമം. ഒരു കാര്യം പ്രവർത്തിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരാൾ പോയി പറഞ്ഞാൽ ശരിയാവുകയില്ല, 2 പേര് വേണം സാക്ഷ്യത്തിനായിട്ട്. അതുപോലെ തന്നെ യേശുവിനെ പറയുകയാണ്, 2-2 പേരായിട്ട് നിങ്ങൾ ചെല്ലുക, ലോകമെമ്പാടും ചെല്ലുക, അവിടെ ചെന്ന് വേദനിച്ച് കഴിയുന്ന വ്യക്തികൾക്ക് ആശ്വാസം പകരുക, അവരുടെ അവർക്ക് രോഗശാന്തി നൽകുക, അവർക്ക് സമാധാനം നൽകുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ ചെല്ലണം. നിങ്ങളുടെ ദൗത്യം ഇതാണ്, അതിനാണ് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ദൗത്യം നിർവഹിക്കുവാനായിട്ട് നിങ്ങൾ ചെല്ലുക. അതാണ് യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞത്. ശിഷ്യന്മാർ സന്തോഷത്തോടുകൂടി ആ ദൗത്യം നിർവഹിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് യേശു വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നതെല്ലാം ശരി, നിങ്ങളെ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം, അതെല്ലാം അപ്പം നിങ്ങൾക്ക് കിട്ടും. ശരി, നിങ്ങൾ പോവുകയാണല്ലോ, കയ്യില് ഒരു വടി വെച്ചുകൊള്ളുക, വടി എടുത്തുകൊള്ളുക. അവിടെ ഒരു അനുവാദം നൽകുന്നുണ്ട് യേശു, നിങ്ങളുടെ കയ്യില് വടിയെടുക്കാം, അപ്പമോ ഒന്നും ആവശ്യമൊന്നുമില്ല, ചെരുപ്പ് വേണ്ട കിട്ടോ, തല്ല മുള്ളുകളൊക്കെ ഉണ്ടാവും കേട്ടോ, കുഴപ്പമില്ല, പക്ഷേ വടി മാത്രം എടുത്താൽ മതി. നിങ്ങളുടെ ആവശ്യം എനിക്കറിയാം, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയാം, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതാക്കണ്ട, ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദൗത്യം നിർവഹിക്കുവാൻ പോകുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിൽ എന്താകുമോ, എങ്ങനെ ജീവിക്കുമോ, എന്തോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വേദനയും ഒരു ഉത്കണ്ഠയുമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നാൽ യേശു പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും നീ വ്യാപൃതരാകേണ്ട കാര്യമില്ല, എന്നിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാം നിനക്ക് നല്ലതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയക്കുക. അവരും ആ ദൈവത്തിന്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് ചെല്ലുകയാണ്. പിന്നെ അവർ അവിടെ വിജയം കൈവരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവിടെ പറയുന്നുണ്ട്, അവർ ചെന്ന് ആ സ്ഥലങ്ങളിലെല്ലാം ദൈവവചനം പ്രഘോഷിച്ചു, മാനസാന്തരപ്പെടുവാൻ അവരെ വിളിച്ചു, അവരെല്ലാം അതിന് കഴിഞ്ഞു. അതുമാത്രമല്ല, എത്രയോ ജനങ്ങൾ അന്ധകാര ശക്തിയിലായിരുന്നു, പിശാചിന്റെ പീഡനത്തിലായിരുന്നു, ആ പീഡനങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മോചനം ലഭിച്ചു. അതുമാത്രമല്ല, എത്രയോ രോഗികളുണ്ടായിരുന്നു, ആ രോഗികളെ എല്ലാം തൊട്ടു സുഖപ്പെടുത്തുവാനും തൈലം മൂശി സുഖപ്പെടുത്തുവാനും ആർക്ക് സാധിച്ചു? ഈ ശിഷ്യന്മാർക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്, പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് നമ്മൾ ഐക്യപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ സമർപ്പണത്തിൽ, ആ ജോലിയിൽ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് ഒരുങ്ങണം. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കുടുംബജീവിതം നയിക്കാനായിരിക്കും, അല്ലെങ്കിൽ പ്രഘോഷണ ജീവിതം നയിക്കുവാനായിരിക്കും. ഈ ഐക്യപ്പെട്ട, ഈ വിളിക്കപ്പെട്ട ജീവിതത്തിൽ ഐക്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് വരുമ്പോഴാണ് അവിടെ വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അയച്ച ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് നൽകപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നല്ലവിധത്തിൽ ചെയ്യുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ വന്നാലും ദൈവം അത് കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് നൽകുകയാണ് ചെയ്യുക. അത് കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ വിജയം കൈവരിക്കുവാനുള്ള ആ ഒരു സന്ദർഭം നമുക്ക് ദൈവം നൽകിക്കൊണ്ട് നമ്മെ നയിക്കും. രണ്ടാമത്തെ വായനയിലേക്ക് ഒന്ന് നോക്കുക. ഈ അയക്കപ്പെട്ട വ്യക്തികൾ ആരാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. രക്ഷാകര ദൗത്യത്തെക്കുറിച്ച്, ആ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധിയോടുകൂടി ജീവിക്കണം, നല്ല ജീവിതം നയിക്കണം. നമ്മളെല്ലാവരും യേശുവിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ മക്കളാകുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്നവരായിരിക്കണം, യേശുവിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. നമ്മൾ വിശുദ്ധി മറ്റുള്ളവർക്ക് നൽകുന്നതായിരിക്കണം. ആ വിശുദ്ധി മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവരെല്ലാവരും ദൈവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളായി തീരുകയാണ് ചെയ്യുക. പിന്നുള്ളവരെ, അപ്പോൾ ആ വിശുദ്ധി നിറഞ്ഞ നല്ല ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ രക്ഷാകര ദൗത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനുള്ള ശക്തി ദൈവം നൽകുകയാണ്. എല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ്.
ഈ സമ്മാനങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സമ്മാനങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, അത് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പുരോഗമനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ആ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും അനുഗ്രഹവും ദൈവം നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് അധികമായി നൽകിക്കൊണ്ട് ഏത് സ്ഥലത്ത് എന്ത് സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പോകണം എന്നുള്ള ശക്തി ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നൽകപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം നല്ല വിധത്തിൽ ചെയ്യുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം എന്ന് ആ ദൈവം നമ്മളോട് പറയുക. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനും, അയക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും രക്ഷാകാര പദ്ധതിയിലെ അംഗങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ദൗത്യം നിർവഹിക്കുവാൻ യേശുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് നല്ല ജീവിതം നയിച്ചുകൊണ്ട്, യേശുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം തുടർന്ന് നയിക്കുമ്പോൾ തീർച്ചയായും അവിടെ അനുഗ്രഹവും അതുപോലെ തന്നെ ദൈവസാന്നിധ്യവും വിജയവും കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. അതിനാവശ്യമായ എല്ലാ വരങ്ങളും ഈ സുദിനത്തിന് ഈ ബലിയിലൂടെ നമുക്ക് ആവശ്യപ്പെടാം. തീർച്ചയായും ഐക്യപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസൃതമായ നല്ല ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കർമ്മകൾ നല്ലവിധത്തിൽ നിർവഹിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യദൃശ്യമായ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖകനുമായ അവിടുത്തെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവാൽ കനികാമരം സ്വീകരിച്ച മനുഷ്യനായിരുന്നു. നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശ്വസിച്ചതിനനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിനെ വളർത്തുമാതിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിരിക്കാം. അവിടുത്തെ മാത്രത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവ് ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരെ സംസാരമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും ശുദ്ധവും സാർവത്രികവും അപോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്ഥാനം ഞാൻ പറയുകയും മരിച്ചവരുടെ പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഏകാന്തയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കാൻ നാം പരിശീലിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങ് ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്താപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപ്തമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
സഹോദരനെ, എന്റെയും നിങ്ങളുടെയും വിലയിൽ സർവശക്തനും നിത്യനുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും നമ്മുടെ തിരുസഭകളുടെയും നന്ദിക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നാം ഈ പതി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഏടപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശദീകരണത്തിന് വർദ്ധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തിനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സാൽവാത്ഭുത പ്രതിഭാസങ്ങളും അവന് അതീതമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമവങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും മിണ്ടലവും നിറഞ്ഞു മഹിയും മിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഇതിവി രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാ ചെയ്യൂ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങനെ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേപുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോപണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യേകമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരാകുകയും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരാകുകയും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ പ്രഭാവമായ ഭാഗ്യപ്പെട്ട അവസരത്തിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനാവശ്യ സബ്സ്ത്യാനോസിനോടും എല്ലാ വിശുദ്ധരോടുമൊക്കെ അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥ സഹായം ഇവരോട് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപാധ്യക്ഷനായ പീറ്റർ പീർ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയവരെയും ആരും ഓർക്കാത്ത ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്തുള്ളവരെയും ഈ സുദിനത്തിൽ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരെയും അങ്ങേയും പ്രതിപ്പെടുത്തിക്കൊണ്ടോ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായി നിർഭയ നമുക്ക് ഏൽപ്പിച്ചു കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവണ്ണം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത.
ദിവ്യരക്ഷകന്റെ പ്രിയ കാവൽക്കാര, ദിവ്യരക്ഷകന്റെ പ്രിയ കാവൽക്കാര, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ കന്യകാനാഥയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകാനാഥയുടെ ഭർത്താവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തന്റെ ഏകജാതൻ യേശുവിനെ ഭാരമേൽപ്പിച്ചു. പരിശുദ്ധ മറിയം അങ്ങിൽ വിശ്വാസമർപ്പിച്ചു. അങ്ങയോടു കൂടെയും അങ്ങിലും ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു ജീവിതപാതയിൽ അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങൾക്കായി കൃപയും കാരുണ്യവും ആത്മധൈര്യവും നേടിത്തരണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലം വർദ്ധനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൻ ഈ പ്രാർത്ഥന കേട്ടരുളേ. പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.